അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ റെക്ലസ് ഗേറ്റ് വേ 2-ന്റെ ഒരു റിവ്യൂ ആണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കളിച്ചിരുന്നു. ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാഷ്വൽ ഗെയിം ആയിരുന്നു. ഓക്കെ, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് സമയം എന്താ പറയുക അഡിക്ഷൻ പോലെ കളിച്ചിരുന്ന ഒരു ഗെയിം ആയിരുന്നു റെക്ലസ് ഗേറ്റ് വേ. അപ്പോൾ അതിന് 2 ഞാൻ ഫസ്റ്റ് ടൈം ആണ് കളിക്കുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ ആയിട്ട് സെക്കൻഡറി ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരു സെക്കൻഡറി ചാനൽ കൂടി സബ് ചെയ്തിട്ടേക്കാം. നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തതരാം. ഓക്കെ, അപ്പോൾ അതിലും നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. സെയിം പോലത്തെ കണ്ടന്റ് തന്നെയാണ് അതിൽ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ എന്താ പറയുക ചാനലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു സെക്കൻഡറി ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടി ജസ്റ്റ് ഒന്ന് എന്താ പറയുക എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അഭിലാഷ, എനിക്കൊരു 30 സെക്കൻഡ് തരുമെന്ന് പറഞ്ഞാൽ വെറും 30 സെക്കൻഡ് ഒരു വീഡിയോ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. ഓക്കെ, ടാക്സാൽ എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻ ആണ് ഇത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. കയറുമ്പോൾ തന്നെ 20 രൂപ നിങ്ങളുടെ വാലറ്റിൽ അവർ ഇട്ട് തരും. ആ 20 രൂപ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ പ്രഡിക്ഷൻ ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇതിൽ 1 മുതൽ 20 വരെ ഓക്കെ അല്ല 10 വരെയുള്ള നമ്പറുകൾ ഉണ്ടാവും. ഈ 10 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം എൻഡ് ആവും. ആ എൻഡ് ആവുന്ന സമയത്ത് ഒരു നമ്പറിന് എന്തായാലും പ്രൈസ് അടിച്ചിട്ടുണ്ടാവും. ആ പ്രൈസിൽ ആ എന്താ പറയുക നമ്പറിലാണ് നിങ്ങൾ ക്യാഷ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു നമ്പറിൽ മാത്രമല്ല നിങ്ങൾക്ക് വെക്കാവുന്നത്, നിങ്ങൾക്ക് എത്ര നമ്പറിൽ വേണമെങ്കിൽ ക്യാഷ് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് എന്താ പറയുക വിന്നേഴ്സിൻ്റെ ലിസ്റ്റും കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ ജസ്റ്റ് വിന്നർ ലിസ്റ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അത് ലോഡായിട്ടില്ല. ഓക്കെ, ജസ്റ്റ് നോക്കോ. ഓക്കെ, ഇതാണ് വിന്നേഴ്സ് ലിസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് അടിക്കും. അപ്പോൾ ഒരാത്തിന് ഒരു ഗീവ് വേയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട 1 ലക്ഷം വരെയുള്ള ലോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്നൊന്നും അറിയിക്കും, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സംഭവം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇടയിൽ കുറച്ച് പരിപാടികളൊക്കെ വന്നുപോയി. ഓക്കെ, അപ്പം ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ്ലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കാഷ്വൽ ഗെയിമാണ്. ഗെയിമിൻ്റെ സൈസ് 100 MB താഴെയാണ് വരുന്നത്, വെറും 83 MB. അത് മാത്രമല്ല, ചെറിയ ഫോണാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഒരു സീനുമില്ല. നിങ്ങൾക്ക് കൂളായിട്ട് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റും. പക്ക ഓഫ്ലൈനാണ്, എല്ലാവരും ഹാപ്പിയല്ലേ. നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ഔട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് കളിക്കാനായിട്ട് പറ്റും. ഫുള്ളി ബ്രൈറ്റ്നസ് ആണ്. ഓക്കെ, ഫുള്ള് വെളിച്ചവും ബ്ലാസ്റ്റും പരിപാടിയൊക്കെ തന്നെയാണ് ഗെയിമിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് കിട്ടും. പിന്നെ കൺട്രോൾസിൻ്റെ കാര്യം, രണ്ടേ രണ്ട് കൺട്രോൾസ് ഇതിലുള്ളൂ. ഓക്കെ, 2 കൺട്രോൾസ് വെറും 2 കൺട്രോൾ മാത്രമാണ് ഈ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ളത്, 2 സൈഡിലും. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും മാത്രമേ ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരിക്കൽ മുമ്പോട്ട് ഓടിക്കാൻ പറ്റില്ലെന്ന്, മുമ്പോട്ട് നമ്മളല്ല ഓടിക്കുന്ന ഓട്ടോയാണ്. ഓക്കെ, ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. ഈ 3 ഓപ്ഷൻ ഇതിലില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബാലൻസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ 2 സൈഡിലുള്ള റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി മൊത്തത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഒരു ഗെയിമിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന്, ഇതിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടി എന്താന്ന്. ഫസ്റ്റ് തന്നെ അവർ ഓരോ ടൈമിലും നമുക്കൊരു ക്വസ്റ്റ് കാണിക്കും. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇടിച്ചിട്ടാൽ മതി. പക്ഷേ ഇത് നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മളൊരു വണ്ടിക്കിട്ട് തട്ടുമ്പോഴൊക്കെ പോലീസുകാർ നമ്മളെ ചേസ് ചെയ്യും. ഓക്കെ, പോലീസുകാരുടെ മിഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്, മിഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ പോലീസുകാർ, ഓക്കെ ഞാൻ പിടിച്ചപ്പോൾ നിങ്ങൾ കാണാം ബേക്കറി പോലീസുകാരൊന്നുണ്ട്, ഇവന്മാരെ അണ്ണന്മാരെ കളിയായിരിക്കും. ഓക്കെ, കിർക്കന്മാരെ കൊണ്ട് രക്ഷയില്ല, ഇഷ്ടം പോലെ പോലീസുകാർ ഇങ്ങനെ ചെറുപ്രാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇവന്മാരുടെ ഇടയ്ക്കൂടെ കട്ട് ചെയ്ത് നമ്മൾ പോകണം. അതും ഈ 2 കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ. അവന്മാരെ വണ്ടികൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് പോകുന്ന വഴികളിൽ ഇതുണ്ടാവും, ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കും. ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്കൊരു സ്പെഷ്യൽ അബിലിറ്റി കിട്ടും. അത് എന്ത് സ്പെഷ്യൽ അബിലിറ്റി ആയിരിക്കും നമുക്ക് 100% പറയാനായിട്ട് പറ്റില്ല, ഏതെങ്കിലും ഒരു അബിലിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സംഭവം ഞാൻ കാണിച്ചു തരട്ടോ. ഇവിടെ ഒരു ലോക്കർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലോക്കർ, ആ റോബറി മോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമും തന്നിട്ടുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആ ഒരു സാധനം കുറച്ച് ലൂട്ട് നല്ല രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും അവിടെ എത്താൻ ചാൻസ് ഇല്ല, കാരണം എൻ്റെ വണ്ടി ഇപ്പോൾ തന്നെ പോകുന്നിട്ടുണ്ട്. അവിടെ എത്തുന്നതിന് മുമ്പ് കൃക്കന്മാർ നമ്മളെ പരിപാടി തീർക്കും. അപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ കണ്ടില്ല അതാ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിക്കുന്ന ഒരു രാജാവിൻ്റെ കിരീടം പോലത്തെ ഒരു സാധനമാണ്. അത് കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിട്ട് ഇടിച്ചാലും നമ്മളെ വണ്ടി ബ്ലാസ്റ്റ് ആവില്ല. പറഞ്ഞു തീർന്നില്ല എൻ്റെ വണ്ടി ബ്ലാസ്റ്റ് ആയി, കാരണം എൻ്റെ വണ്ടി ഓൾറെഡി പുകഞ്ഞുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടി കിട്ടിയിട്ട് വേണമെങ്കിലും ഇടിക്കാം, ബ്ലാസ്റ്റ് ആവില്ല. അപ്പം എനിക്ക് എന്താ പറയുക, അവർ ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു 100 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വണ്ടി ഇരുന്ന് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഭാഗ്യം പോലെയാണ് കേട്ടോ, ലൈക്ക് നമ്മൾ സ്പിൻ ചെയ്യില്ല, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് റാൻഡം ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഏത് വണ്ടി കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, നോക്കാം ഏതാണ് ആവോ അടിച്ചിരിക്കുന്നത്. വലിയ സംഭവമായിട്ടുള്ള വണ്ടിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നീറ്റായിട്ടുള്ള ഒരു വണ്ടി എന്തായാലും കിട്ടിയിട്ടുണ്ട്. വെറും ലോക്കൽ പക്കാ ലോക്കൽ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ലൊക്കേഷനും എന്താ പറയുക ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, വേറെ ലൊക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. സംഭവം കിടുക്കാഴ്ചയാണ് കേട്ടോ. ഒരു രക്ഷയിൽ എൻ്റെ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത്ര അഡിക്റ്റീവ്ലി കളിച്ചു പോയൊരു ഗെയിമായിരുന്നു റെക്ലസ് ഗേറ്റ് വേ. അതിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ അത്രത്തോളം ഞാൻ കളിച്ചിട്ടുണ്ട്, ഞാൻ ചുമ്മാ പറയില്ല, ഇഷ്ടം പോലെ. ഞാനൊക്കെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടംപോലെ കളിച്ചൊരു ഗെയിമാണ് റെക്ലസ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ. മെയിൻലി ഇതിലെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ സിമ്പിൾ ഇൻ്റർഫേസ്, അതുപോലെ തന്നെ കാഷ്വൽ ഗെയിം ആയതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഇതിന് മെനക്കെട്ടിരുന്നിട്ട് ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് അങ്ങനെയൊന്നും കളിക്കേണ്ട, റൂമിലിരുന്ന് കളിക്കേണ്ട, ഔട്ട് സൈഡിൽ നിന്നൊക്കെ. പിന്നെ നല്ല ഇത് നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നീറ്റായിട്ട് പക്കയായിട്ട് നമുക്ക് കളിച്ചു പോകാനായിട്ട് പറ്റും. കൺട്രോൾ ചെയ്യാൻ ഹാർഡൊന്നുമില്ല കേട്ടോ, നിങ്ങളൊരിക്കും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഹാർഡാണല്ലോ. ഒരിക്കലും ഹാർഡല്ല, ഈ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ഗെയിമിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഈ ഒരു വെറും 2 കൺട്രോൾ തന്നെയാണ് ഈ ഒരു ഗെയിമിനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും നേരമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു സെയിം ഒപ്പീനിയൻ ആയിക്കോണം എന്നില്ല. എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട്. കാരണം അറിയാമല്ലോ 100 MB താഴെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് ഒരു ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. പിന്നെ നിങ്ങൾ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇതിന് മുമ്പ് ഈ ഒരു ഗെയിം കളിച്ചിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ്. കാരണം മറ്റുള്ള വ്യൂവേഴ്സിന് അതൊരു ഹെൽപ്പായിരിക്കും. അവർക്ക് ചിലപ്പോൾ എന്താ പറയുക, ഒരു ഗെയിം കയറ്റാനുള്ള ഇൻട്രസ്റ്റും കൂടെ ആയിരിക്കും. ഇൻട്രസ്റ്റ് ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലയെന്നും കമൻറ്റ് ചെയ്യുക. പിന്നെ പോരാത്തതിന് പോകുന്നതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും മാക്സിമം നമ്മൾ എന്താ പറയുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല ഗൈസ്. ഓക്കെ, ആകെ വാട്സപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു സംഭവം കിട്ടിയതാണോ, നിങ്ങൾക്ക് ഒരു ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കയറിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പിംഗ് ആണ്. 3 വട്ടം എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, എവിടെയെങ്കിലും വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെക്കൂടെ ജമ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിനാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് ജമ്പ് ചെയ്യുന്ന ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ജമ്പ് ചെയ്തരാം. ഇവിടെ ഒന്നും ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജമ്പ് ചെയ്യുന്നില്ല കേട്ടോ. അവന്മാരിങ്ങനെ വണ്ടികൾ കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഈ കോപ്സ് ഇല്ലേ, കറക്റ്റ് പേരാണ് കോപ്പ്. കോപ്പുകൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴക്കിനടുത്ത് ആ കണ്ടോ, ഈ സാധനം കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, കിരീടം വെക്കാത്ത രാജകുമാരൻ. ഷേ, കിരീടം വെച്ച രാജകുമാരൻ. ആ എന്തേലും ആവട്ടെ, ഈ സാധനത്തിൽ കണ്ടോ, തട്ടിക്കഴിഞ്ഞാൽ തട്ടിയ വണ്ടികളൊക്കെ ബ്ലാസ്റ്റ് ആയിട്ട് പോകും. കുറച്ച് സമയത്തേക്ക് അത് ഉണ്ടാവുള്ളൂ കേട്ടോ. അവർ സ്പെഷ്യൽ പവർ കുറച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ പവർ പോകും. പോകുന്ന വരെ ആ ഒരു സംഭവത്തിൽ നമുക്ക് ഇങ്ങനെ എല്ലാ വണ്ടികളും ഇടിച്ച് തെറിപ്പിച്ചാൽ മതി. സംഭവം കിടുവാണ്. നൈസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡൗൺലോഡും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ് വൈദബായി. നമുക്ക് നെക്സ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.